കമൻറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല ആൾക്കാരും ചിലപ്പോൾ നോക്കാറുണ്ടാവത്തില്ലായിരിക്കും, പക്ഷെ കമൻറ്റ് സെക്ഷനിലാണ് ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻറ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ കമൻറ്റ്സ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. കമൻറ്റ്സ് റിയാക്ട് ചെയ്യോ പൊളിക്കും. ഹായ് ഗൈസ്, ജോക്കുട്ടൻ ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ ഇന്നേവരെ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടുണ്ടെങ്കിൽ നല്ല ആയിക്കോട്ടെ, ചീത്ത ആയിക്കോട്ടെ, വിമർശനം ആയിക്കോട്ടെ, തെറി ആയിക്കോട്ടെ, നമ്മളത് റിയാക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ വീഡിയോ രാത്രി കാണുന്നവർ ഇവിടെ ലൈക്ക്, കിടന്നുകൊണ്ട് കാണുന്നവർ ഇവിടെ ലൈക്ക്, രാത്രി 10 മണിക്ക് ശേഷം കാണുന്നവർ ഇവിടെ ലൈക്ക്, ഇങ്ങനെയുള്ളവർ എന്നിട്ട് തലക്കാവുള്ളൂ. പിന്നെ എന്തിനാ മുത്തേ ജീവിച്ചിരിക്കുന്നേ? ജോക്കുനെ കാണാൻ പൃഥ്വിരാജിനെ പോലെ ഉണ്ട്. എന്ത് ചെയ്യാനാന്ന് ആലോചിക്കണം. സാധാരണ ഹൃദിക് റോഷനെ പോലെയാണെന്നാണ് പറയാറുള്ളത്. ആ വെടികൊണ്ട് എന്റെ തിരക്കല്ലേ വരുന്നത്, മാറിക്കളയാം. എന്തിനാ ദൈവം എനിക്ക് ഇത്ര സൗന്ദര്യം തന്നത്? ജോക്കുട്ടന്റെ വീട് അവിടെ. എന്റെ മോൾക്ക് ജോക്കുട്ടനെ വലിയ ഇഷ്ടമാണ്. അവൾക്ക് ജോക്കുട്ടനെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. മോളുടെ പേര് രചന, രചന നാരായണൻ കുട്ടി, രചന ജോക്കു ചേരുന്നില്ല എന്നാലും ചേർക്കാം. 7 വയസ്സാണ്. എത്ര വയസ്സ്? 7 വയസ്സുള്ള കൊച്ചിനാണ് എന്നെ ഇഷ്ടം. ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. കമന്റിട്ടാ സിസിലി രഞ്ജിത്ത്. സിസിലി ചേച്ചി ഒന്നൊരു സൂക്ഷിച്ചു നോക്കും, അല്ല 17 വയസ്സെന്നായിരിക്കും. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. നിരാശ കാമുകനെ വിപരീത ബുദ്ധി. സിസിലി ചേച്ചി എല്ലാം തമാശയായിട്ട് എടുക്കണേ, എല്ലാവരോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഇത് ജസ്റ്റ് എന്റർടൈൻമെന്റായിട്ട് മാത്രം കാണാം. നമുക്ക് അടുത്ത കമന്റ് നോക്കാം. ജോക്കുട്ടൻ ചേട്ട, ജോക്കുട്ടൻ ചേട്ടയാണ്. ഓ ജോക്കുട്ടൻ ചേട്ട, അതോ ചീറ്റയെന്നാണോ? ഞാൻ പണ്ടേ പുലിയാണ്. എന്താണെങ്കിലും ബൈജുവിന് വേറെന്തോ കൂടി പറയാനുണ്ട്. എല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗാണ്, പക്ഷെ നിങ്ങൾക്ക് അതൊരു എക്സ്ട്രാ സേവ് ചെയ്യാൻ പറ്റാറുണ്ടോ? അതിനൊരു ബെസ്റ്റ് വേ ആണ് ക്യാഷ് കരോ. ക്യാഷ് കരോ ആപ്പിന്റെ ഉള്ളിൽ തന്നെ 1500 സൈറ്റുകളുണ്ട്. ആമസോൺ, മിന്ത്ര, അജിയോ, അങ്ങനെ ഒരുപാട്. ഓൾസോ ഒരു ഗീവ് അവേ കൂടി നമുക്കുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി നിങ്ങൾ ക്യാഷ് കരോ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് JokuTen25 എന്ന് പറയുന്ന കോഡ് ഉപയോഗിക്കുക. നിങ്ങൾ മേടിക്കുന്ന ഓർഡർ നിങ്ങൾ ക്യാൻസൽ ചെയ്യാണ്ട് തന്നെ ക്യാഷ് കരോ കൂടി പർച്ചേസ് ചെയ്യുക. വിജയിക്കുന്ന ഒരാൾക്ക് ബ്ലൂടൂത്ത് സ്പീക്കറും 10 പേർക്ക് 500 ആമസോൺ വോച്ചറും കിട്ടുന്നതാണ്. എന്താണെങ്കിലും ബൈജുവിന് വേറെന്തോ കൂടി പറയാനുണ്ട്. ചേട്ടൻ്റെ ഒരു വീഡിയോയിൽ എൻ്റെ നെയിം പറയണേ, എൻ്റെ പേര് കുജാത്ത, എന്നിട്ട് ബൈജു എന്നാണല്ലോ പേര്. ചിലപ്പോൾ അപ്പൻ്റെ ഫോണായിരിക്കും, കൊച്ചെടുത്ത് വെച്ച് ഉപയോഗിക്കുമായിരിക്കും. എന്താണെങ്കിലും കുഞ്ഞാറ്റ പറഞ്ഞേക്കുന്നത് ഏതെങ്കിലും ഒരു വീഡിയോയിൽ കുഞ്ഞാറ്റയുടെ പേര് പറയാനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കുഞ്ഞാറ്റയുടെ പേര് പറയാം. കുജാത്ത അടുത്ത കമന്റ് നോക്കാം. എവിടെയായിരുന്നു മുത്തെ വെയിറ്റിംഗ് ആയിരുന്നു? ആരാണ് വെയിറ്റ് ചെയ്തത്? സണ്ണി റീൽസ്. സണ്ണി ഓ ചുമ്മി ചേച്ചി, അമ്പട ഖേമ സണ്ണി കുട്ട. എവിടെ വെയിറ്റ് ചെയ്യുന്നത്? ബസ് സ്റ്റോപ്പിലാണോ? ഇത് റെയിൽവേ സ്റ്റേഷനാണോ? ജോക്കു വരാം. ഹലോ, സുഖമാണോ? എന്റെ പേര് അമൃത. എന്റെ പേര് ജോക്കു. ഐ ലവ് യു ചേട്ട. അപ്പൊ അമൃത പറയുന്നത് അമൃതയ്ക്ക് എന്നെ ഇഷ്ടമാണെന്നാണ്. ആ കുട്ടി വേറെന്തോ കൂടി അയച്ചിട്ടുണ്ട്. ഹലോ ചേട്ടാ, ഞാൻ ചുമ്മാ ഇട്ട മെസ്സേജ് ആണ് കേട്ടോ. എന്റെ പേര് പ്രണവ് എന്നാണ്. അപമാനിക്കുവാണല്ലോ എല്ലാവരും കൂടി. ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. സോ ഓ സോറി, AR Video 2.0 ഹാപ്പി ബർത്ത്ഡേ. ഇപ്പോ ഞാനേ അതിന്റെ അടി വേറെ തൻ അയിനെന്ന് പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ട്. ഉമ്മാരെ തമ്മി തമ്മി അങ്ങോട്ട് ഊക്കാണോ? ഫസ്റ്റ് ഞാൻ അക്ഷയ ബ്ലോഗറിനെ കണ്ടു, പുള്ളിയുടെ വീടിന് അടിയിൽ നിന്ന് സോളോ വയനാട് കിട്ടി, അതിൻ്റെ അടിയിൽ നിന്ന് അക്ഷർ ടെക്കിനെ കിട്ടി, അതിൻ്റെ അടിയിൽ നിന്ന് ചേട്ടനെ കിട്ടി. ന്യൂ സബ്സ്ക്രൈബർ. ഇപ്പൊ കുട്ടീനെ എനിക്ക് കമന്റ് ബോക്സിൽ നിന്ന് കിട്ടി. മരിയാർ എച്ചാൾ, കൊള്ളാം, നല്ല പേര്. ഇത്രയ്ക്ക് ഉയരങ്ങളിൽ എത്തിയിട്ട് ഒട്ടും അഹങ്കാരമില്ലാത്ത ജോക്കുട്ടൻ മാസ. എത്ര ഉയരങ്ങളിലെത്തിയ? ആരാ പറഞ്ഞു എനിക്ക് അഹങ്കാരമില്ലെന്ന്? എല്ലാ വീടിനെയും പെരുത്ത് ഇഷ്ടമാണ്. ടീമോ? ഏത് ടീം? അക്കു അക്കൂസ്. ആരാ പറഞ്ഞ മോളെ എനിക്ക് അഹങ്കാരമില്ലെന്ന്? ഞാനെന്തിനു ഇങ്ങനെ ഇരിക്കുന്നേ? ഈ കസേരക്ക് വരെയില്ല. അഹങ്കാരമൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ അഹങ്കരിക്കാൻ മാത്രം എനിക്ക് എന്തുണ്ടായിട്ടാ. ഈ പുള്ളി ഇപ്പൊ അലമ്പ ഉള്ള വളിപ്പും ചളിയും ഊളത്തെറിയും തെറിയോ. വൃത്തികേട്ട വർത്താനവും കോണാത്തിൽ ഡാൻസും. ആ ഹാ, അപ്പൊ നിന്റെ ലെവൽ എന്തുവായിപ്പോ? എന്നെ സ്റ്റാൻഡേർഡ് ലെവൽ എന്നാണ് അവൻ വിളിച്ചത്. കുഴപ്പമില്ല, ഞാൻ സ്റ്റാൻഡേർഡ് എങ്കിലും ആണല്ലോ. നീ എന്ത് ലോക്കൽ ലെവലാണ്. അത് അങ്ങനെ കുറേ എണ്ണങ്ങൾ.
വലിയ മാന്യതാണെന്ന് വിചാരം. എന്നിട്ട് അവൻ തന്നെ പറയുന്നതെന്ന് തോന്നി, ഞാൻ മുളയാണ്, എൻ്റെ സ്റ്റാൻഡേർഡ് ലെവലാണ്, ഞാൻ തെറിയൊക്കെയാണ് പറയുന്നതെന്നാണ് പറയുന്നത്. എന്നിട്ട് അവൻ പറയുക, എൻ്റെ ഡാൻസ് കോണാത്തിൻ്റെ ഡാൻസാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ചില കാര്യങ്ങൾ തുറന്നടിച്ച് പറയാറുണ്ട്, കാരണം അത് ആൾക്കാർക്ക് പറയാനുള്ള കാര്യങ്ങളായതുകൊണ്ട്. അതിൽ ഞാൻ വലിയ മാന്യനാവുന്നുമില്ല, എനിക്ക് വലിയ പകൽമാന്യനും ആവേണ്ട ഇവനെ പോലെ. സാറിൻ്റെ ഈ കമൻറ്റ് പരിഗണിച്ച് ഞാൻ എൻ്റെ ചാനൽ അങ്ങോട്ട് പൂട്ടിക്കളഞ്ഞേക്ക്. എന്ത് പറയുന്നു സർ, ഡാൻസ് ഒരു രക്ഷയും ഇല്ല കേട്ടാ പോലീസ്. സാർ പ്രദീപ് പൊന്നുമാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്, ഓട്ടോ കറക്ഷൻ വന്നതാണെന്ന് തോന്നുന്നു. പൊളി എന്ന് പറഞ്ഞത് പോലീസ് ആയിപ്പോയി, സാരമില്ല. അടുത്ത വന്നു ചേട്ടോ, ഈ ചേട്ടനെ ഞാൻ കിട്ടിയാലെന്ന് ആലോചിക്കുക. ഓ ആയിക്കോട്ടെ, ഇപ്പൊ രണ്ടു മൂന്ന് പേരെന്നെ പറ്റിച്ച്, ഇനി നീയും കൂടിയേ പറ്റിക്കാറുള്ളൂ. ഞാൻ ആലപ്പുഴ തന്നെയാ. ചേട്ടന്റെ ലൊക്കേഷൻ കിട്ടിയാച്ച വീട്ടിൽ വന്ന് അമ്മയോട് ചോദിക്കുന്നു. അമ്മയോട് ചോദിക്കണമെന്ന് എന്നോട് ചോദിച്ചാ പോലെ. ഐ ആം യുവർ ബിഗ് ഫാൻ, യു നോ. മോളുടെ പേരെന്താ? കാൻഡി ബു. മോളെന്താ വിചാരിച്ചു, എല്ലാ ആണുങ്ങളും ഒരുപോലെയാണ്. ഇങ്ങനെ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്ന് മിണ്ടൂന്ന് വിചാരിച്ചോ. ഇൻസ്റ്റാഗ്രാം ആയിട്ടും തരാമോ? കാൻഡി ബു ഒന്ന് ഞെട്ടിക്കാണു, പേടിക്കണ്ട, തമാശയാണ്. എന്താണെങ്കിലും സന്തോഷമുണ്ട് ഈ കമന്റ് ഇട്ടതിൽ. പറ്റിക്കാൻ വേണ്ടിയാണെങ്കിലും ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറ സാറേ. സ്നേഹ മാത്യു, ജോക്കുട്ടൻ ഞാൻ നേരിട്ടുണ്ട്. അതെ, എന്നിട്ട് എങ്ങനെയുണ്ട്, പ്രത്യേകനപ്പരം ഉണ്ടോ? സ്നേഹ മാത്യുവിനെ നേരിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ നേരിട്ടുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാവോ. പോളി ചിരിച്ചു മരിച്ചു. ആദ്യത്തെ ദിലീപ് എന്റെ വീഡിയോ കൊണ്ട് ചിരിച്ചു മരിച്ചു എന്നാണ് കമന്റ് ചെയ്തേക്കുന്നത്. എന്നിട്ട് കഴിഞ്ഞ വീഡിയോയിലും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടായി പുള്ളി, അയ്യോ എവിടെ, എപ്പോഴാ പുള്ളി? ചേട്ടായി പൊളിയാണെന്നാണ് ഷിബിൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അടുത്ത കൊണ്ടായി. കഴിഞ്ഞ ദിവസം ലുലുമാള ഉസ്ത്രയുടെ പ്രൊഡക്റ്റ് കണ്ടപ്പോൾ ഞാൻ ജോക്കുട്ടനെ ഓർത്തു. ഭാഗ്യം കോഴിക്കടയിൽ പോയപ്പോൾ ഓർത്തിട്ടല്ലോ. ഇങ്ങനെ ഉസ്ത്ര അസ്ത്രയെ കാണുമ്പോഴല്ല എന്നെ ഓർക്കേണ്ടത്, ഒരു 30 സെക്കൻഡ് എന്നെ ഓർത്തോണ്ടിരിക്കണം. നിങ്ങളാണ് എന്നെ വളർത്തിയത്, നിങ്ങൾ തന്ന ഊർജമാണ് ഈ സിനിമകളിലൂടെ ഒഴുകുന്നത്. എന്നെ പട്ടി ഷോ ഡാൻസ് ആണ്, എന്റെ ഡാൻസിനെ കളിയാക്കാൻ മാത്രമായ. അവന്റെ പേരെന്തുവാ? കൂൾ ഗായ്. നീ കൂൾ ഗായ് അല്ലടാ, നീ ഫൂൾ ഗായ് ആണ്. ഫൂൾ ഗായ് പറയുന്നത് എന്റെ ഡാൻസ് പട്ടി ഷോ ആണെന്നാണ്. എന്നാ നീ പൂച്ച ഷോ ഡാൻസ് കാണിക്കടാ, സങ്കടം കൊണ്ടാന്ന് തോന്നുന്നു. നിനക്ക് കാണണ്ടെങ്കിൽ നീ കാണണ്ട പോലെ. ഐ ക്യാൻ ഓൺലി ജസ്റ്റ് ഇമാജിൻ ഗെറ്റിംഗ് എ റിപ്ലൈ ആൻഡ് ഹാർട്ട് ഫ്രം ജോക്കു. എനിവേ ബിഗ് ഫാൻസ്. എന്റെ കയ്യിൽ നിന്ന് റിപ്ലൈ കിട്ടുന്നത് അവൻ എന്തോ ഒരു സ്വപ്നം പോലെയാണെന്നാണ്. എന്താ നിന്റെ പേര്? ബ്ലഡ്. ബ്ലഡോ? എന്താണേലും അവൻ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവന് റിപ്ലൈ കൊടുത്തു. അപ്പൊ അവന്റെ റിപ്ലൈ ആണ്, ഓ മൈ ഗോഡ്, ഐ കാൻ ബിലീവ് ഇറ്റ്, ദിസ് കോസ് മീ ഇൻസെയിൻ ജോയ്. യു മേഡ് മൈ ഡേ, ദിസ് ഫസ്റ്റ് ടൈം ഐ ഗെറ്റിംഗ് എ റിപ്ലൈ ഫ്രം വെരിഫൈഡ് മോർ ഓർ മൈ മോസ്റ്റ് ഫേവറേറ്റ് യൂട്യൂബർ, ലവ് യു ജോക്കു ഉമ്മ. ആഹാ, എന്റെ അമ്മയെക്കാൾ സ്നേഹം തോന്നുന്നു. എന്റെ അമ്മ കൂടെ വന്നിട്ടുള്ള എത്ര ഉമ്മ. യൂട്യൂബിൽ ജോക്ക് വന്നു, നെഞ്ചിൽ ഉത്സവ മത്സരമായി ഉള്ളു തുള്ളി തുടിച്ചു വന്നല്ലോ ജോക്കുട്ടൻ. ജോക്കുട്ടേട്ടൻ ഇഷ്ടം. എപ്പോ കമന്റ് ബോക്സ് വന്നാലും അപ്പൊ ഇതുപോലെ എന്റെ പേരും വെച്ചൊരു പാട്ട് പാടും. ഇത് ദീപിക സ്ഥിരം പരിപാടി. ഭയങ്കര രസമാണ് ഇതുവരെ കമന്റ് ബോക്സിൽ പാട്ട് പാടി ഇടുന്നത്. ഇതുപോലെ കമന്റ് ബോക്സിൽ പാട്ട് പാടി ഇടുന്നവരുണ്ടെങ്കിൽ ഇട്ടോ. നൈസ് തംബ്ലിൻ. തംബ്ലിനോ? ഓ നൈസ് തംബ്നെയിൽ എന്നാണ് ഉദ്ദേശിച്ചത്. കമന്റ് ഇട്ടേക്കുന്നത് ജീസസ്. ഓ ജീസസ്. ഓട്ടോ കറക്ഷൻ വന്നാന്ന് തോന്നുന്നു. തംബ്ലിൻ എന്നുള്ളത് തംബ്ലിനായിപ്പോയി. ആലപ്പുഴക്കാരനായി എനിക്ക് തംബ്ലിൻ ഉണ്ടാക്കുന്നത് മലപ്പുറംകാരൻ കൂട്ടുകാരൻ സഫാനാണ്. അപ്പോൾ തംബ്നെയിലിന്റെ ക്രെഡിറ്റ് അവനിരിക്കട്ടെ. മൈ നെയിം ഈസ് ഓൾസോ ജോക്കുട്ടൻ. അതെ, എന്നിട്ട് ഷാജു ജോസഫ് എന്നാണുള്ള പേര്. എൻ്റെയും റിയൽ നെയിം ജോക്കുട്ടൻ എന്നല്ല, അതറിയാൻ ആൾക്കാർ കമന്റ്. അവസാനം വായിച്ച ഫ്ലൂട്ട് കൊള്ളാം, എനിക്കും പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു വയലും വായിക്കുന്ന പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തിരുന്നു, അതിനാണ് അവൻ കമന്റ് ചെയ്തേക്കുന്നത് അവസാനം വായിച്ച ഫ്ലൂട്ട് കൊള്ളാം. ഫ്ലൂട്ടിന്റെ സ്പെല്ലിംഗ് പോലും അറിയാത്തവനാ. ഫ്ലൂട്ട് കൊള്ളാം, ഫ്ലൂട്ട് പഠിച്ചാൽ കൊള്ളാം എന്ന് പറയുന്നു. നീ പഠിക്കും, നീ പഠിച്ച വലിയൊരു മ്യൂസീഷ്യനാവും. ജോക്കുചേട്ടാ, ജോക്കുചേട്ടാ എന്നെ ഒന്ന് ട്രോളാവും. കുറെ റീൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൽ ട്രോളാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. അത്യാവശ്യം ഹൈ സ്റ്റാൻഡേർഡ് ആണ് എൻ്റെ വീഡിയോസൊക്കെ. എന്നാലും ഒന്ന് നോക്കൂ, നോക്കൂന്നേ, വെറുതെ ഒന്നും അല്ലല്ലോ, അന്തസ്സായിട്ട് തെണ്ടിയിട്ടല്ലേ. പ്ലീസ് ഒന്ന് ട്രോളോ. ആഹാ, എൻ്റെ അടുത്തേക്ക് ട്രോൾ ഇറന്ന് മേടിക്കാൻ വേണ്ടി വരിക. ഞാൻ നന്നായിട്ടൊന്ന് ട്രോളി കഴിഞ്ഞാൽ റോഡ് റോഡർ കയറുന്ന അവസ്ഥയായിരിക്കും. എന്താണെങ്കിലും നൈനെ നോർമൽ ആയിട്ടൊന്ന് റിയാക്ട് ചെയ്യാം. എന്താണേലും മതിയായല്ലോ അല്ലേ. നൈര മാസങ്ങൾക്ക് മുമ്പ് അയച്ചിട്ട മെസ്സേജാ. എന്താണേലും നൈരക്ക് സന്തോഷായില്ലേ. ഓക്കെ, നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്.
പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു ഐലൈനർ ബോട്ടിൽ എടുക്കുന്നുണ്ട്. അതിന്റെ മുകൾ ഭാഗം നമുക്ക് ഊരി ഒന്ന് മാറ്റി വെക്കാം. അത് കളയണ്ട, നമുക്ക് വേറെ ഏതെങ്കിലും വർക്കിന് ഉപയോഗിക്കാം. ഇന്നത്തെ വർക്കിന് നമുക്ക് ഈ താഴ്ഭാഗമാണ് വേണ്ടത്. അപ്പൊ അതൊന്ന് എടുക്കുക. അതിനുള്ളിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ബഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുത്തത്. എന്നിട്ട് നമ്മൾ സ്കെച്ച് വെച്ചിട്ടോ ഗ്ലാസ് കളർ വെച്ചിട്ടോ അതിന്റെ പുറത്ത് യെല്ലോ ഷെയ്ഡ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങാൻ മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്നത് ബോട്ടിലിന്റെ നോസിലാണ്. അത് നമുക്ക് മൂന്ന് പാർട്ടാക്കാൻ പറ്റുമല്ലോ നോസിൽ. അത് ആ അകത്തെ രണ്ട് ഭാഗം എടുത്തിട്ട് നമുക്ക് ഒന്നിന് മേളിൽ ഒന്നായിട്ട് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് മാറ്റി വെക്കാം. താഴത്തെ പാർട്ട് നമ്മൾ നേരത്തെ വെച്ച ആ ഗ്ലാസ് ബോട്ടിലും കൂടി ഒന്ന് ഒട്ടിച്ചിട്ട് മുകളിലത്തെ ആ ഒരു ഭാഗം കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് കുഞ്ഞു കമ്പിയോ ഇതുപോലത്തെ വയറോ എടുത്തിട്ട് നമുക്ക് രണ്ട് സൈഡിലും ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ കുഞ്ഞു റാന്തലാണ് ഉണ്ടാക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിന് പിടി വേണം. നമ്മൾ കമ്പി എടുത്തിട്ട് ഒരു കുഞ്ഞു പിടിയും ഒരു വലിയ പിടിയും നമുക്ക് തൂക്കിയിടണമെങ്കിൽ തൂക്കിയിടാം, കയ്യിൽ പിടിക്കണമെങ്കിൽ കയ്യിൽ പിടിക്കാം. അങ്ങനെ രണ്ട് പിടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനും നമ്മൾ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. സെയിം എല്ലാത്തിനും ഒരു കളർ തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെറ്റാലിക് ഷെയ്ഡായിട്ട് ഏതെങ്കിലും ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഗോൾഡൻ കളറാണ് കൊടുത്തത്. അപ്പോൾ അത്രയുള്ള നമ്മുടെ കുട്ടി റാന്തല്. താങ്ക് യു. അതായത് കൊള്ളാം, നന്നായിട്ട് മേക്ക് ചെയ്യുന്നുണ്ട്. ഈ കുട്ടിയുടെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാൽ ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ റാന്തലാണ്. അതിന്റെ തന്നെ ഒരു ചെറിയ മോഡലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ക്രിയേറ്റീവ് ആയിട്ട് നല്ല റിയലിസ്റ്റിക് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും കൊള്ളാം, കീപ് ഗോയിങ്. നമ്മുടെ കമന്റ് റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി പറയാനുള്ളത്, കമന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമാണ്. കമന്റ്സിൽ തന്നെ ഒരുപാട് ലൈക്ക് മേടിക്കുന്ന ആൾക്കാരുണ്ട്. ചില കമന്റുകളൊക്കെ ഒരുപാട് ചിരിക്കാനും ചിന്തിക്കാനൊക്കെ സഹായിക്കാറുണ്ട്. എന്നെ പോലുള്ള യൂട്യൂബേഴ്സിന് കമന്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പലപ്പോഴും എൻ്റെ തെറ്റുകൾ തിരുത്തുന്നതും പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതും കമന്റ്സിലൂടെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഒരു ഇഷ്ടപ്പെടാത്തത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെട്ട അടുത്തൊരു വീഡിയോ ഡൗൺലോഡ് തന്നെ വരുന്നതായിരിക്കും. സോ ക്യാഷ് കയറുടെ കാര്യം മറക്കണ്ട, ലിങ്ക് ഡിസ്പ്ലേ. എൻ്റെ ആപ്പിൽ ഡൗൺലോഡ് ഫ്രം പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോർ. ഐ യൂസ് മൈ കോഡ് JokuTen25 ഫോർ ഇൻസ്റ്റന്റ് ബോണസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും.